ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളോട് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയ ഒരു ബീഫ് റോസ്റ്റ് ആണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ബീഫ് റോസ്റ്റ് റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് പൊടികളൊക്കെ ചൂടാക്കിയെടുക്കാം. ആദ്യം തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ടും കൂടെ നന്നായി ചൂടാക്കിയെടുക്കാം. ഇവിടെ ഇപ്പോൾ മല്ലിയും മഞ്ഞളും നല്ലോണം ചൂടായിട്ടുണ്ട്. ഈ സമയം തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ചൂടിൽ ഇതൊന്ന് ഇളക്കിയെടുക്കുക. ബീഫ് വേവിക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടികളും ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് 1-5 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ബീഫിലേക്ക് നമ്മൾ സബോളയും തക്കാളിയും ഒക്കെ വഴറ്റിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. ഇതിലേക്കൊരു 3 മീഡിയം സൈസ് സബോള, ഒരു കുടം വെളുത്തുള്ളി, 6 പച്ചമുളക്, ഇതെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കുക. ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുക്കുക. എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ സബോളയും തക്കാളി ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിന് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി സബോളയും തക്കാളിയും നമുക്ക് ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില, 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി വേവിക്കാൻ വയ്ക്കാം. ഇവിടെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. ബീഫ് ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 10 പീസ് ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ വഴിച്ചെടുക്കുക. ഉള്ളി ഇവിടെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ബീഫ് നല്ലോണം ഇളക്കി നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കണം. നമ്മുടെ ബീഫ് ഇപ്പോൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിതിപ്പോൾ ഒരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ലോണം വഴറ്റിയിട്ടെടുക്കുക. ബീഫ് ഇവിടെ ഇപ്പോൾ ഏകദേശം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.